السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حديقة البر. هيا نقوم ونتلو سورة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. How are you my dear students? Are you fine? Inshallah. Allah subhanahu wa ta'ala നമ്മളുടെ ആരോഗ്യം നിലനിർത്തി തരട്ടെ. നമ്മൾക്കും നമ്മളുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇന്നലെ എടുത്ത പാഠങ്ങളൊക്കെ ഓതി പഠിച്ചോ? എല്ലാവരും ഓതി പഠിച്ചില്ലേ? വെരി ഗുഡ്, നല്ല കുട്ടികളാണ്. ഇൻഷാല്ലാ നമ്മൾ സൂറത്തു സജദയാണ് ഓതുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തു സജദയുടെ ഒരുപാട് ഫളീലത്തുകൾ പറഞ്ഞിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സജദ സൂറത്ത് ഓതാതെ ഉറങ്ങാറേ ഉണ്ടായിരുന്നില്ല. എന്നും എന്താക്കുമായിരുന്നു? സൂറത്തു സജദ പാരായണം ചെയ്യുമായിരുന്നു. അതുപോലെ റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്നും ജുമാ ദിവസത്തിൽ സുബ്ഹിക്ക് സജദ സൂറത്ത് പൂർണ്ണമായും പാരായണം ചെയ്യുമായിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് നന്മകൾ, സൂറത്തു സജദയുടെ പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഓതി പഠിച്ചിട്ട് നമ്മളും എല്ലാ ദിവസവും സജദ സൂറത്ത് ഓതുന്നവരാവണം. ഓതുമല്ലേ നിങ്ങൾ? പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും സൂറത്ത് സജദ ഓതണം. നമ്മളെ ഉമ്മമാരും വല്യമ്മമാരും ഉപ്പമാരൊക്കെ ഓതാറുണ്ട് അല്ലേ? സൂറത്ത് സജദ എല്ലാ ദിവസവും ഓതാറുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കണം സൂറത്ത് സജദ നല്ല വലിയ പ്രാധാന്യമുള്ള സൂറത്താണെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ പിന്നെ ഒന്ന് ഓതല്ലേ? എല്ലാവരും ഖുർആനിലേക്ക് നോക്കുക. എല്ലാവരും ഉദു എടുത്തിട്ടില്ലേ? എല്ലാവരും ഉദു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഖുർആനിലേക്ക് നോക്കുക. ആദ്യം ഉസ്താദ് ഓതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മി ല്ലാഹി റഹ്മാനിർ റഹീം. ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد، بل هم بلقاء ربهم كافرون. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون.
وَلَوْ تَرَى إِذِ الْمُجْرِمُونَ نَاكِسُوا رُؤُوسِهِمْ عِندَ رَبِّهِمْ رَبَّنَا أَبْصَرْنَا وَسَمِعْنَا فَارْجِعْنَا نَعْمَلْ صَالِحًا فارجعنا نعمل صالحا إنا موقنون ولو شئنا لآتينا كل نفس هداها ولكن حق القول مني ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون صدق الله العلي العظيم ബറക അല്ലാഹു ലനാ വലകും ബിൽ ഖുർആനിൽ അസീം. അപ്പൊ പ്രിയപ്പെട്ട മക്കൾ ശ്രദ്ധിച്ചു കേട്ടല്ലോ, കേട്ടില്ലേ? അതെ, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മദ് ആരിദിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. എന്താ മദ് ആരിദ് എന്ന് പറഞ്ഞാല്? മദ് ആരിദ് എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം ഏതൊക്കെയാ മദ്ദക്ഷരം? അന്ത്യക്ഷരം അലിഫ് വാവ് യ അല്ലേ. അലിഫ് ഫതഹിനെ നീട്ടാനും യ കസ്റിനെ നീട്ടാനും വാവ് ലമ്മിനെ നീട്ടാനും ഉള്ള മദ്ദക്ഷരങ്ങളാണ്. ഈ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ പുതുതായി വരുന്ന സന്ദർഭങ്ങൾ, പുതുതായി വരിക എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്ക് സുക്കൂൻ അല്ല ഉണ്ടാവുക, പക്ഷെ വഖഫ് ചെയ്യുമ്പം അവിടെ നമ്മൾ സുക്കൂൻ ചെയ്യും. ഉദാഹരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ ലാസ്റ്റ് ഒരു റഹീം എന്ന് കണ്ടില്ലേ, അവിടെ റഹീം എന്ന ഹാഇന് കസ്റാണ്. ആ കസ്റിനെ നീട്ടാനുള്ള മദ്ദക്ഷരമാണ് യാ. ആ യാന് ശേഷം മീമാണ്, ശരിക്കും റഹീമി എന്നാണ് അവിടെ ഉള്ളത് അല്ലേ, റഹീമി എന്നാണ്. പക്ഷേ നമ്മൾ അവിടെ നിർത്തുമ്പോൾ റഹീമി എന്നാണ് ഓതുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി എന്നല്ല ഓതുക അല്ലേ. ഇങ്ങനെ ഓതുക, ഇങ്ങനെ ഓതുക, നിങ്ങൾ പറ. അതെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ നിർത്തിയിട്ട് സുക്കൂൻ ചെയ്തിട്ടാണ് അവിടെ ഓതുക. അപ്പൊ അവിടെ മീ എന്നത് ഉം എന്നായത്, മീ എന്ന കസ്ർ ഉം എന്ന സുക്കൂനായി മാറിയത് എന്തുകൊണ്ടാണ്? നമ്മൾ അവിടെ വഖഫ് ചെയ്തതുകൊണ്ടാണ്. അവിടെ ഒറിജിനൽ അവിടെ എന്താണ്? കസ്റാണുള്ളത്. പക്ഷെ നിർത്തുന്ന കാരണം കൊണ്ട് അവിടെ പുതുതായിട്ടൊരു സുക്കൂൻ വരികയാണ്. അപ്പൊ ഇതുപോലെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ പുതുതായി, വഖഫിൻ്റെയും കാരണം കൊണ്ട് സുക്കൂൻ പുതുതായി വരുന്ന സമയത്ത് അവിടെ ആ മദ്ദക്ഷരത്തിൻ്റെ അവിടെ മൂന്ന് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദിനാണ് മദ് ആരിദ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷാല്ലാ നമ്മുടെ പാഠഭാഗത്ത് എവിടെയാണ് മദ് ആരിദ് വരുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. മദ്ദക്ഷരമായ അലിഫിൻ്റെയോ യാഇൻ്റെയോ വാവിൻ്റെയോ ശേഷം ഒറിജിനൽ അല്ലാത്ത പുതുതായി നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ പുതുതായി വരുന്ന സുക്കൂൻ ഉള്ള സ്ഥലത്താണ് ഈ ആരിദ് വരുന്നത് ഇൻഷാല്ലാ. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഉസ്താദ് ഓതും, അതിൻ്റെ കൂടെ നിങ്ങൾ ഓതണം. എവിടെയാണ് മദ് ആരിദ് എന്ന് കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തും ഇൻഷാല്ലാ. നോക്കണേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. അവിടെ നിങ്ങൾ കണ്ടോ,
തഷ്കുറൂന എന്നാണ് ഉള്ളത്. തഷ്കുറൂന മദ്യക്ഷരമായ വാവിന് ശേഷം ഒരു ഫത്ഹാണ് നൂനിനുള്ളത്. പക്ഷെ നമ്മുടെ അവിടെ നിർത്തുമ്പം എന്തോതും തഷ്കുറൂൻ എന്നോതും. അപ്പൊ അവിടെ ഒരു നൂനിന്റെ സുക്കൂൻ പുതുതായി വന്നു. വഖഫിന്റെ കാരണം കൊണ്ട് സുക്കൂനിന്റെ ഫത്ഹ മാറിയിട്ട് അവിടെ എന്ത് വന്നു, സുക്കൂൻ വന്നു. ഇങ്ങനെ പുതുതായി അവിടെ ഒരു പിന്നെ സുക്കൂൻ വന്നപ്പോ നമ്മൾ എങ്ങനെയാണ് ഓതിയത്, തഷ്കുറൂൻ. അത്രയെല്ലാം നീട്ടിയത് തഷ്കുറൂൻ എന്ന് മൂന്ന് ഹർഫിന്റെ അത്ര നീട്ടിയിട്ടാണ് ഓതിയത്. ഇൻഷാല്ലാ ബാക്കി നോക്കാം. വഖാലു അഇദാ വലൽനാ ഫിൽ അർളി അഇൻ ലഫി ഖൽഖിൻ ജദീദ്. അവിടെയും അങ്ങനെയാണ് അല്ലെ, ഖൽഖിൻ ജദീദി എന്നാണുള്ളത്. പക്ഷെ നിർത്തുമ്പം ജദീദ് എന്ന് നീട്ടിയിട്ടോ. ബൽഹും ബിലിഖായി റബ്ബിഹിം കാഫിറൂൻ. അവിടെയും വന്നില്ലേ മദ്ദാരിൽ വന്നു, വാവിന് ശേഷം സുക്കൂൻ പുതുതായി വന്നു, മദ്ദക്ഷരമായ വാവിന് ശേഷം. ഇൻഷാല്ലാ ഖുൽ യതവഫാകും മലകുൽ മൗതി അല്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ എന്നിടത്തും മദ്ദാരിൽ ആണ്. വലൗ തറാഇദിൽ മുജ്രിമൂന നാകിസൂ റുഊസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിലൂൻ. അവിടെ മൂക്കിനൂൻ, അവിടെയും കണ്ടില്ലേ മൂക്കിനൂൻ നീട്ടി ഓതിയത് വാവിന് ശേഷം സുക്കൂൻ പുതുതായി വരുന്നത് കൊണ്ടാണ്. വലൗ ശിഅന്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നം സുക്കൂന് യാ ആയ മദ്യക്ഷരമായ യാ ഇന് ശേഷം അജ്മഈൻ എന്ന ഐനിനെ നീട്ടാനുള്ള മദ്യക്ഷരമാണ് യാ. അതിനുശേഷം അജ്മഈന എന്നുള്ളതെങ്കിലും നമ്മൾ വഖഫ് ചെയ്തപ്പോ അജ്മഈൻ എന്ന് ഒരു പുതുതായ സുക്കൂൻ കൊടുത്തോതി. അപ്പം അവിടെ എന്തായി, മദ് ആരിലായി. ഒരായത്തൂടി ഉണ്ടല്ലേ, ഫദൂഖൂ ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ ഇന്നാ നസീനാകും വദൂഖൂ عذاب الخلد بما كنتم تعملون. തഅമലൂൻ എന്നിടത്തും അങ്ങനെ തന്നെയല്ലേ, ഏതാക്ഷരം വന്നത് മദ്യക്ഷരം വാവാണ്. ഈ മദ്യക്ഷരത്തിന് ശേഷം സുക്കൂൻ പുതുതായി വന്നപ്പം അവിടെയും നമ്മൾ മദ്ദാരിൽ ചെയ്തിട്ടാണ് ഓതിയത്. അപ്പൊ ഇൻഷാല്ലാ നിയമം കൃത്യമായി മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക്, എന്താണ് മദ്ദാരിൽ, എങ്ങനെയാണ് മദ്ദാരിൽ ഉണ്ടാവുക, എത്രയാണ് മദ്ദാരിൽ നീട്ടേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇൻഷാല്ലാ കൃത്യമായിട്ട് ഓതി പഠിക്കുക എല്ലാവരും, മദ്ദാരിൽ എങ്ങനെയാണ് എന്നുള്ളത് നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് ഇനി ഓതുന്ന സ്ഥലത്തൊക്കെ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ അല്ലാഹു നമ്മളെ നല്ല ഓത്തുകാരിൽപ്പെടുത്തട്ടെ. വിശുദ്ധമായ ഖുർആനിൻ്റെ അനുഗ്രഹം അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും ഇൽമിലൊക്കെ അല്ലാഹു ഖുർആനിൻ്റെ ബർക്കത്തും നൂറും നിറച്ച് തരട്ടെ. ഖുർആനിനെ സ്നേഹിക്കുന്ന നല്ല മക്കളാക്കി നമ്മളെ അല്ലാഹു മാറ്റട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين فضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين فضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم صدق الله العظيم. البير سكول سمست كيرلا إسلام مدى വിദ്യാഭ്യാസ بورد വരക്കൽ കോംപ്ലക്സ് കോയ റോഡ് പുതിയങ്ങാടി കാലിക്കറ്റ് ഫോൺ 0495-239-1517 906-155-9827 school albir@gmail.com